നമ്മുടെ ചാനലിലൂടെ ഒരു ഹൊറർ മൂവി ഇട്ടിട്ട് കുറച്ചു നാളായി. ലാസ്റ്റ് ഇട്ടത് വളരെ രസകരമായ ഒരു കൊറിയൻ ഹൊറർ ചിത്രമായിരുന്നു. അതില് പേടിക്കുന്നതിനേക്കാൾ ഏറെ ചിരിക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ വളരെ വ്യത്യസ്തമായ രസകരമായ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഒരു ഹൊറർ ചിത്രവുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുമുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ നയയെ കാണിച്ചുകൊണ്ടാണ്. നയയും അവളുടെ സഹോദരനായ ഡാർട്ടോയും ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി വരുന്നു. ആ വീട്ടിലേക്ക് വന്നിറങ്ങുമ്പോഴേ അയൽവക്കക്കാര് നോക്കി എന്തോ അടക്കം പറയുന്നത് നയ ശ്രദ്ധിക്കുന്നു. പക്ഷെ അവരെന്താണ് പറയുന്നതെന്ന് അവൾക്ക് അറിയില്ല. നയക്ക് ഈ അനിയൻ മാത്രമാണ് ഉള്ളത്. അവളുടെ അച്ഛനും അമ്മയും കുറച്ചു നാളുകൾ മുന്നേ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. നയ ഒരു എഴുത്തുകാരിയാണ്. വലിയ ഫേമസ് എഴുത്തുകാരിയൊന്നും അല്ലെങ്കിലും അവളുടെ ആദ്യത്തെ എഴുത്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നതുകൊണ്ട് തന്നെ അവളുടെ ബുക്കുകൾ പബ്ലിഷ് ചെയ്യാമെന്ന് ഒരു കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവൾ രണ്ടാമത്തെ കഥ എഴുതി കമ്പനിയിൽ പബ്ലിഷ് ചെയ്യാനായി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആ കഥയുടെ കാര്യത്തിൽ കുറച്ച് ഡിസ്കഷൻ കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ പബ്ലിഷിംഗ് കമ്പനിയിലെ സ്റ്റാഫ് നയയെ കോൺടാക്ട് ചെയ്യുന്നു. നയ അങ്ങനെ ഫോണിൽ സംസാരിച്ച് കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അവളുടെ കാലിന്റെ അടുത്തേക്ക് ഒരു ബോൾ ഉരുണ്ടു വരുന്നത് അവൾ കാണുന്നത്. കട്ടിലിനടിയിലേക്ക് ഉരുണ്ടുപോയ ആ ബോൾ എടുക്കാനായി നയ കുനിയുമ്പോൾ പെട്ടെന്ന് കട്ടിലിനടിയിൽ ഒരു രൂപത്തെ കണ്ട് അവൾ പേടിക്കുകയാണ്. പക്ഷെ അവൾക്ക് അതൊരു പാവയാണെന്ന് മനസ്സിലാവുമ്പോൾ ശ്വാസം നേരെ വീഴുന്നു. ഇതേ സമയം ഡാർട്ടോ സാധനങ്ങൾ അലമാരയിൽ അടുക്കി പെറുക്കി വെക്കുമ്പോൾ അകത്ത് എന്തോ ഒന്ന് കണ്ട് പേടിക്കുകയാണ്. പക്ഷെ അവൻ വീണ്ടും ഒന്ന് നോക്കുമ്പോൾ അതെന്തോ ഹെൽമെറ്റ് ആണെന്ന് മനസ്സിലാവുന്നു. എന്നാലും ഈ വീടിന്റെ ആംബിയൻസ് ഒക്കെ ഇവനെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. അവൻ പിന്നീട് അതിനെപ്പറ്റി നയയോട് സംസാരിക്കുന്നു. ഇത്രയും വലിയ വീട് നമുക്ക് ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് തരണമെങ്കിൽ അതിന് പിന്നിലെ എന്തോ ഉടായ്പ കാണുമെന്ന് എനിക്ക് വീട്ടിലിപ്പോ താമസിക്കാൻ തുടങ്ങിയപ്പോ സംശയം തോന്നുന്നു എന്ന് അവൻ പറയുമ്പോ ഏ അങ്ങനെയൊന്നുമില്ല, നീ ചുമ്മാ ഒന്ന് അടങ്ങിക്ക എന്നെല്ലാം നയ അനിയനെ വഴക്ക് പറയുന്നു. ഈ സമയത്ത് ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യാനേ ഒരാൾ എത്തുന്നു. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി കാശ് കൊടുത്ത് വിട്ടു കഴിയുമ്പോഴാണ് പെട്ടെന്ന് വരാന്തയിൽ മറ്റൊരു രൂപം നിൽക്കുന്നത് കണ്ട് ഡാർട്ടോ പേടിക്കുന്നത്. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല നയയുടെ ബോയ് ഫ്രണ്ട് ആയ വിനു ആയിരുന്നു അത്. വിനു ആകെപ്പാടെ മണം നനഞ്ഞ് കുളിച്ച് വന്നത് കൊണ്ട് തന്നെ ഡാർട്ടോയുടെ ഡ്രസ്സ് വിനോയ്ക്ക് മാറ്റിയിടാനായി നയ കൊടുക്കുന്നു. പക്ഷെ ജിമ്മനായ വിനോയ്ക്ക് അവന്റെ ഡ്രസ്സ് ഇട്ടിട്ട് വളരെ കോമഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ കാര്യം പറഞ്ഞ് വിനോയെ ഡാർട്ടോയും നയയെയും കളിയാക്കി ചിരിക്കുന്നു. വിനോയ്ക്കാണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ടായ നയ തുച്ഛമായ കാശിനു വേണ്ടി ഇങ്ങനെ നോവലൊക്കെ എഴുതി നടക്കുന്നതിനോടൊന്നും തീരെ താല്പര്യമില്ല. നയയ്ക്ക് അയാൾ ഒരു പുതിയ ജോലി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും ആ ജോലിയൊന്നും വേണ്ട, തനിക്ക് എഴുത്ത് തന്നെയാണ് ഇഷ്ടമെന്ന് അവള് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി നയ എഴുതാനായി ഇരിക്കുകയാണ്. നയ ആദ്യം എഴുതിയ ബുക്ക് അത്യാവശ്യം നല്ല പ്രശസ്തി നേടിയെങ്കിലും അവൾക്ക് പിന്നീട് കഴിഞ്ഞ ഒരു 3 വർഷത്തോളമായി റൈറ്റിംഗ് ബ്ലോക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും എഴുതിയാൽ അത് പൂർത്തീകരിക്കാനോ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനോ അവളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ സീലിംഗിൽ നിന്ന് ആരോ തട്ടുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ ആ ശബ്ദം കേട്ട് വല്ലാതെ പേടിക്കുന്നു. ഇതേ സമയം ഡാർട്ടോ അവന്റെ മുഖം കഴുകാനായി ടോയ്ലറ്റിൽ നിൽക്കുന്ന സമയം അവനും അവിടുത്തെ ടാപ്പൊക്കെ തനിയെ ഓൺ ആവുന്നതായും പിന്നീട് തന്നെ അടയുന്നതായും മനസ്സിലാവുന്നു. അവൻ മുഖത്തെ സോപ്പ് പത പോലും കഴുകിക്കളയാതെ പേടിച്ച് വരണ്ട് നയയുടെ അടുത്ത് ഓടിയെത്തി, ചേച്ചി എനിക്ക് പേടിയാവുന്നു, ഇവിടെ എന്തോ ഉണ്ടതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നയ അവൾക്കുണ്ടായ പേടിയുടെ അനുഭവം പറയാതെ ഈ ഒന്നുമില്ല നിനക്ക് തോന്നുന്നതാ, എന്തായാലും നീ പേടിക്കണ്ട, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അടുത്ത ദിവസം അവൾ എന്താണ് സീലിംഗിൽ നിന്ന് ശബ്ദം വരാൻ കാരണമെന്നറിയാനായി സീലിംഗിന്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൾക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഡയറി മാത്രം കിട്ടുന്നു. അവൾ ആ ഡയറി എടുത്തോണ്ട് വന്നത് വായിക്കുകയാണ്. അത് ഗാലിയോ എന്ന ഒരു പയ്യന്റെ ഡയറിയാണ്. അതിൽ അവൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവൾ വായിക്കുന്നു. പക്ഷെ അവസാന വാചകം വായിക്കുന്ന അവൾക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു അത്. ഞാൻ ചെയ്ത ഒരു തെറ്റ് കാരണം എന്നെ എല്ലാവരും വരുത്തും, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പായിരുന്നു അത്. ഈ കുറിപ്പ് എഴുതിയ ശേഷം ആ പയ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ പിന്നീട് ഈ ഡയറിയെ പറ്റിയും അതിലെ ആത്മഹത്യാ കുറിപ്പിനെ പറ്റിയും വിനോയോടും സംസാരിക്കുന്നു. അങ്ങനെ പിന്നീട് വീണ്ടും ആ ഡയറി നയ വായിക്കാനായി എടുക്കുന്ന സമയം അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. ആ ഡയറി എഴുതിയ ആ പയ്യന്റെ ആത്മാവ് അവിടെ വന്ന അവളോട് അത് എന്റെയാണ്, അത് തിരിച്ചതാ എന്ന് പറയുന്നു. അവൾ ഇത് കണ്ട് വല്ലാതെ ഭയപ്പെടുന്നു. ആ സമയം ആ രൂപവും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. ഇതേ ടൈം നയക്കുണ്ടായ പോലത്തെ തന്നെ ഒരു അനുഭവം അവളുടെ അനിയനും ഉണ്ടാകുന്നു. അവൻ മുറിയിലിരുന്ന് പഠിക്കുന്ന സമയം പേന തനിയെ അവന്റെ ബുക്കിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നു. ഇത് കണ്ടവൻ പേടിച്ചോടി ചേച്ചിയുടെ അടുത്തെടുത്താണ്. അവൻ അവനുണ്ടായ അനുഭവം പറയുമ്പോൾ നയ അവളുടെ കാര്യം മറച്ചു വെച്ച് അവനോട്, ഡാ നീ നോക്ക്, ചേച്ചിയുടെ കയ്യിൽ വലിയ കാശൊന്നും ഇല്ലാന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് നമുക്കിപ്പോ ഈ കുറഞ്ഞ വാടകയ്ക്ക് ഇത്രയും സൗകര്യമുള്ള വീട് കിട്ടുമ്പോ അത് ഇട്ടിട്ട് പോകാൻ സാധിക്കില്ല. കൂടാതെ ഞാൻ 1 വർഷത്തേക്കുള്ള വാടക അഡ്വാൻസ് ആയി പേ ചെയ്തും കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കേ നിവർത്തിയുള്ളൂ. ഇൻ കേസ് നീ പറയുന്ന
ഇവിടെ പ്രേതമോ ഭൂതമോ വല്ലതും ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന അത് നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് അവൾ അനിയൻ കാണാതെ സീലിംഗിൽ നിന്ന് അവളെടുത്ത ആ ഒരു ഡയറി അവിടെ തന്നെ കൊണ്ടുവെക്കുന്നു. ആ സമയം സോറി അറിയാതെ എടുത്തതാണ്, ഇനി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനായി വരില്ല എന്ന് ആ ആത്മാവിനോടും സംസാരിക്കുന്നു. അതിനുശേഷം അവളെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ പ്രേതം അവളെ നോക്കുന്നതായി കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡാർട്ടു ആണെങ്കിൽ അവന്റെ സ്കൂളിലേക്ക് ചെന്ന് കൂട്ടുകാരനോട് അവൻ താമസിക്കുന്ന വീട്ടിലെ അമാനുഷികമായ അനുഭവങ്ങളെ പറ്റി പറയുന്നു. പ്രേതം തന്റെ ബുക്കിൽ എഴുതിയെന്നും പറഞ്ഞ് അവൻ ബുക്ക് കാണിക്കുമ്പോൾ, ആഹാ കൊള്ളാലോ, എനിക്ക് എന്റെ ഹോംവർക്കും കൂടി ഒന്ന് ചെയ്തു തരാൻ നീ ആ പ്രേതത്തിനോട് പറയെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ അവനെ കളിയാക്കാണ്. അപ്പോൾ ഡാർട്ടു, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വളരെ സീരിയസ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിലെ സെക്യൂരിറ്റി പ്രേതങ്ങളെ ഒക്കെ ഓടിക്കുന്ന മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ആളെ അയാളെ ഒന്ന് ചെന്ന് കണ്ടാലോ എന്ന് കൂട്ടുകാരൻ ഡാർട്ടോയോട് പറയുന്നു. അങ്ങനെ പിന്നീട് വിനോദ കൂടെ നയ അവളുടെ ബുക്സ് പബ്ലിഷ് ചെയ്യാറുള്ള പബ്ലിഷിംഗ് കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് അവളോട് അവളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതി കൊടുത്ത കഥ അവരുടെ എഡിറ്ററിന് ഇഷ്ടപ്പെട്ടില്ലെന്നും അതുകൊണ്ട് മറ്റൊരു കഥ കൊണ്ടുപോയെന്നും പറയുന്നു. ഇവളാണെങ്കിൽ പെട്ടെന്ന് അപ്സെറ്റ് ആയിരിക്കുമ്പോൾ, വിനോ, നീ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പയ്യൻ അച്ഛനോടും അമ്മയോടും ഒക്കെ വഴക്കുണ്ടാക്കി ആത്മഹത്യ ചെയ്തതിനെ പറ്റി പറഞ്ഞില്ലേ, ആ കഥ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ സൂപ്പർ ആയിരിക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആ സ്റ്റാഫ് വൺ ലൈൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നും പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ തിരിച്ച് വണ്ടിയിൽ വന്ന് കയറുമ്പോൾ, വിനോ, നീ ആ ഡയറി എടുത്ത് അത് കൂടുതൽ വായിച്ച് അതിന്റെ പേരിൽ ഒരു കഥ ഉണ്ടാക്കാൻ നോക്കുന്നൊക്കെ അവൾ ഉപദേശിക്കുന്നു. അല്ലെങ്കിൽ നിനക്ക് ബുക്കൊന്നും പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല, പിന്നെ ഫിനാൻഷ്യലി ടൈറ്റ് ആവും എന്നൊക്കെ അവൻ പറയുമ്പോൾ ഇവൾ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോൾ ഡാർട്ടൻ നയയോട് കെഞ്ചി ചോദിക്കുകയാണ്, ചേച്ചി നമുക്ക് ഈ വീട് മാറാം, എനിക്ക് വലിയ സ്കൂളിലൊന്നും പഠിക്കണ്ട, എന്നെ ഏതെങ്കിലും ഒരു കുഞ്ഞു സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി. അപ്പൊ ചേച്ചിക്ക് ഇപ്പോഴത്തെ അത്രയും കാശ് ചെലവ് വരത്തില്ലല്ലോ, ആ കാശ് മിച്ചം പിടിച്ച് നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറിക്കൂടെ എന്നല്ല. അത് കേൾക്കുന്ന അവള്, അതൊന്നും പറ്റില്ല, നിന്നെ നന്നായി പഠിപ്പിക്കുമെന്ന് ഞാൻ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തതാണ്, അതെനിക്ക് നിറവേറ്റണമെന്ന് പറയുന്നു. അങ്ങനെ അവനെ ഉറക്കിയ ശേഷം ഇവള് കാശൊന്നും അധികം കയ്യിലില്ല, എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ പബ്ലിഷിംഗ് കമ്പനിയിലെ സ്റ്റാഫിന്റെ മെസ്സേജ് വരുന്നു. മുന്നേ വിനോ പറഞ്ഞ ആ ഒരു വൺ ലൈൻ തന്റെ എഡിറ്ററിനോട് പറഞ്ഞപ്പോ തന്നെ എഡിറ്റർ ഇംപ്രസ്ഡ് ആയി, അതുകൊണ്ട് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഒരു കഥയാക്കി കൊണ്ടുവരിക എന്ന്. ഇവള് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം, ഇനി ആ ഒരു പ്രേതത്തിന്റെ കഥയെ പറ്റി താൻ ഒരു കഥ എഴുതി തുടങ്ങിയാൽ അത് വലിയ പ്രശ്നമാകുമോ എന്നല്ല. പക്ഷെ കുറെ ആലോചിച്ച ശേഷം അവളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കാൾ വലുതല്ല പ്രേതമെന്ന് മനസ്സിലോർത്തുകൊണ്ട് ആ കഥ ഡെവലപ്പ് ചെയ്യാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ നേരെ സീലിംഗിലേക്ക് ചെന്ന് അവിടെ തിരിച്ചു വെച്ച ആ ഡയറി എടുത്ത് അതിലെ കാര്യങ്ങൾ വായിച്ച് കഥ എഴുതാനായി തുടങ്ങുകയാണ്. അങ്ങനെ ഒന്ന് രണ്ട് ദിവസം അവൾ ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. കുറെ എഴുതി ടയേർഡായി അവളൊന്ന് മയങ്ങി പോകുന്നു. ഇതേ സമയം ഡാർട്ടൻ സ്കൂളിൽ പോയി തിരിച്ചു വരികയായിരുന്നു. വരുന്ന വഴി അവൻ കൂട്ടത്തിൽ അവന്റെ കൂട്ടുകാരനെയും പ്രേതങ്ങളെ ഓടിക്കാൻ അറിയാവുന്ന ആ വാച്ച്മാനെയും കൂട്ടിയിട്ടുണ്ട്. തന്റെ വീട്ടിൽ പ്രേതബാധയുണ്ടെന്നും അത് ഓടിക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞാണ് അവൻ വാച്ച്മാനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇതേ സമയം വീട്ടിൽ നയ ഉറക്കമുണരുന്നു. അപ്പോൾ അവൾ ചുവരിലായി ചുവന്ന അക്ഷരങ്ങൾ കൊണ്ട് പ്രേതം ഇന്തോനേഷ്യൻ സിനിമയാണിത്, അപ്പൊ അവരുടെ ഭാഷയിൽ ഇവിടെ നിന്ന് പോയെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് കാണുന്ന അവൾ ഇതിനെ രക്തം കൊണ്ട് എഴുതിയിരിക്കുന്നതാണോ എന്ന് നോക്കുമ്പോൾ അല്ല, പെയിന്റ് ആണെന്ന് മനസ്സിലാവുന്നു. കാരണം അവിടെ ഒരു പെയിന്റിന്റെ ഡബ്ബ ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഉടനെ പെയിന്റ് കൊണ്ട് എനിക്ക് നിന്നെ ഒന്ന് നേരിൽ കാണണമെന്ന് പ്രേതത്തിന് എഴുതി കൊടുക്കുന്നു. ഇത് ആ പ്രേതം സൈഡിൽ നിന്ന് കാണുന്നുണ്ടെങ്കിലും നയക്ക് ആ പ്രേതത്തിനെ കണ്ണിൽ കാണാൻ സാധിക്കുന്നില്ല. പ്രേതം അവൾക്ക് മറുപടി എഴുതുന്നു. അങ്ങനെ ഇവർ ചുവരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഒരു ടൈം ആവുമ്പോൾ പെയിന്റ് തീരുന്നു. അപ്പോൾ തന്റെ ചുവന്ന ലിപ്സ്റ്റിക് നയ എഴുതാനായി എടുക്കുന്നു. അതിന് മറുപടി എഴുതാനായി പ്രേതം അവളുടെ മറ്റൊരു ലിപ്സ്റ്റിക് എടുക്കാൻ തുടങ്ങുമ്പോൾ, അയ്യോ അത് കോസ്റ്റ്ലി ലിപ്സ്റ്റിക്കാ, അത് എടുക്കാതെ ദേ ഈ പഴയതെടുത്തോന്നും പറഞ്ഞ് അവൾ അവളുടെ ഒരു പഴയ ലിപ്സ്റ്റിക് കാണിച്ചു കൊടുക്കാണ്. അവൾ എത്ര പറഞ്ഞ് പ്രേതത്തെ തന്നോട് സംസാരിക്കാൻ ട്രൈ ചെയ്യിക്കുന്നോ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. പ്രേതം അവളുടെ മുന്നിൽ വരുന്നുമില്ല. ആ സമയം പ്രേതത്തെ പ്രൊവോക്ക് ചെയ്യാനായി അവൾ ആ പ്രേതത്തിന്റെ ഡയറി എടുക്കാനായി തുടങ്ങുമ്പോൾ അവളുടെ കൺമുന്നിൽ പ്രേതം പ്രത്യക്ഷപ്പെടുന്നു. അവൾ പേടിച്ച് ഡയറി താഴെയിടുമ്പോൾ പ്രേതത്തെ കാണുന്നില്ല. വീണ്ടും അവൾ കുനിഞ്ഞ ഡയറി എടുക്കുമ്പോൾ പ്രേതത്തെ കാണാം. അപ്പോൾ ഈ ഡയറി തന്റെ കയ്യിലുണ്ടെങ്കിലേ തനിക്ക് ആ പ്രേതത്തെ കാണാൻ സാധിക്കുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടിയുടെ പ്രേതവും വരുന്നു. ഈ ഡയറിയുടെ ഉടമയാണ് ഈ പയ്യൻ പ്രേതമെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ ഈ പെൺകുട്ടിയുടെ പ്രേതം ആരാണ്, എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയാതെ അവൾ പേടിച്ച് താഴേക്ക് ഓടുമ്പോൾ പ്രേതത്തെ ഓടിക്കാൻ വാച്ച്മാനെയും തന്റെ കൂട്ടുകാരനെയും കൂട്ടി ഡാർട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടുകാരനാണെങ്കിൽ കലശലായ വയറിന് പ്രശ്നം. അവനെ കൊണ്ട് ഡാർട്ടൻ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയം പ്രേതത്തെ ഓടിക്കാൻ ആളിനെ കൊണ്ടാണ് തന്റെ അനിയൻ വന്നതെന്ന് മനസ്സിലാക്കി നയ പ്രേതത്തിനോട് എന്റെ അനിയൻ ഇഷ്ടമില്ലാത്തതായി എന്തെങ്കിലും ചെയ്തെങ്കിലും അവനൊന്നും ഉപദ്രവിക്കില്ല, അവനൊരു പാവമ എന്നൊക്കെ പറയുന്നു. ഇതേസമയം ആ പെൺകുട്ടിയുടെ പ്രേതം ഡാർട്ടനെ അവന്റെ കൂട്ടുകാരനെ പേടിപ്പിച്ച് ടോയ്ലറ്റിനകത്ത് തന്നെ അവരിരുത്തിയേക്കാണ്. നയാണെങ്കിൽ പ്രേതത്തിനെ കലി പിടിപ്പിക്കും മുന്നേ ആ വാച്ച്മാനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നു. അയാളാണെങ്കിൽ പ്രേതത്തെ ഓടിക്കുമെന്ന് പറഞ്ഞാൽ വന്നതെങ്കിലും അയാൾക്ക് സത്യം പറഞ്ഞ ഒരു ചുക്കും അറിയത്തില്ല. ഈ സ്കൂളിലെ ചെറിയ പിള്ളേരെ ഇയാൾ ഏതാണ്ട് വലിയ സംഭവമാണ്, പ്രേതത്തെ ഓടിക്കാൻ അറിയാന്നൊക്കെ പറഞ്ഞ് പറ്റിക്കലാണ് ഇയാളുടെ മെയിൻ ഹോബി. ചിലരുണ്ടല്ലോ ഇങ്ങനെ പൊങ്ങച്ചം തട്ടിവിടുന്നത്, ആ ഒരു ടൈപ്പാണ് അയാൾ. അത് വിശ്വസിച്ച് ഈ മണ്ടന്മാര് അയാളെ ഇങ്ങോട്ടേ കൂട്ടിക്കൊണ്ടുവന്നു. എന്തായാലും നായ അയാളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ഇതേ സമയം ആ പയ്യന്റെ പ്രേതം ടോയ്ലറ്റിലെ ഡാർട്ടനെയും കൂട്ടുകാരെയും പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു.
നിൽക്കുന്ന മറ്റേ പ്രേതത്തിന്റെ അടുത്ത് വന്ന് അവിടെ നിന്ന് പോകാനായി പറയുമ്പോൾ അത് ആവിയായി മറഞ്ഞു പോകുന്നു. അങ്ങനെ നയ അവളുടെ അനിയനെയും കൂട്ടുകാരനെയും കാണുമ്പോൾ ഇവിടെ പ്രേതമൊന്നും ഇല്ല എന്ന് അവനെ വിശ്വസിപ്പിക്കാനായി അയ്യേ ഞാൻ തലവഴി തുണിയിട്ട് വന്ന് നിന്നപ്പോ നീ അങ്ങ് പേടിച്ചു പോയല്ലോടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. കൂടാതെ ഇതുപോലെ പ്രേതത്തിന്റെ ഗെറ്റപ്പ് കെട്ടി താൻ വാച്ച്മാനെയും പേടിപ്പിച്ച് ഓടിച്ചു എന്ന് അവള് പറയാണ്. ഇവിടെ പ്രേതമുണ്ടെന്ന് അനിയൻ വിശ്വസിക്കരുത് എന്നതാണ് അവളുടെ ആഗ്രഹം. കൂടാതെ അവൾ അവനോട് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി കുറച്ചു ദിവസം നിൽക്കാനും ചേച്ചി ജോലി സംബന്ധമായി ഒരു യാത്ര പോവുകയാണെന്ന് പറഞ്ഞ് പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് അവനെ പറഞ്ഞുവിടുന്നു. പക്ഷെ ഇവൾ അവനോട് കള്ളം പറഞ്ഞതാണ് ഇവൾ എവിടേക്കും പോകുന്നില്ല, ഇവൾ ഇപ്പോൾ തനിയെ ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ തനിയുള്ള സമയം അവൾ കുറച്ച് പൂവും പ്രസാദവും ഒക്കെ എടുത്തു വെച്ച് പ്രേതത്തിന് പൂജ ചെയ്യുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ആ പയ്യന്റെ പ്രേതം അവളുടെ മുന്നിൽ വന്ന് എന്താ നീ പ്രേത സിനിമകളൊക്കെ കാണാറുണ്ടോ, പ്രേതങ്ങൾക്ക് ഇതുപോലെ പൂവും ഭസ്മവും ഒക്കെ ഇഷ്ടമാണ്, നിന്നോട് ആരാ പറഞ്ഞത്, എനിക്ക് ഇതൊന്നും അല്ല ഇഷ്ടം, നൂഡിൽസ് ആ ഇഷ്ടമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന അവൾ അടുത്ത തവണ നൂഡിൽസ് ഉണ്ടാക്കി വെക്കാം, ഇപ്പൊ ഇതും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആരാണ് ഇന്നലെ കണ്ട ആ മറ്റേ പ്രേതമെന്ന് അവള് തിരക്കുമ്പോ എന്താ നീ ആ പ്രേതത്തെ കണ്ട് ഒരുപാട് പേടിച്ചു എന്ന് ഇവൻ ചോദിക്കുന്നു. ആ ലൈറ്റായിട്ട് പേടിച്ചു, കാരണം നിങ്ങളെക്കാൾ അവര് വളരെ വയലന്റ് ആയ ഇന്നലെ ബിഹേവ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ നന്നായി പേടിച്ചു. പക്ഷെ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ നിങ്ങൾ നല്ലൊരു പ്രേതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം അവൾ ഈ പ്രേതത്തെ കോംപ്ലിമെന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവൻ താങ്ക് യു എന്ന് പറയുന്നു. അങ്ങനെ ലൈറ്റായി ഒരു ഇന്റർ ഒക്കെ കൊടുത്തിട്ട് അവൾ കാര്യത്തിലേക്ക് കടക്കാണ്. അതായത് ഇവന്റെ ഡയറിയിൽ നിന്ന് അവൾ വായിച്ച കാര്യങ്ങൾ വെച്ച് അവൾക്ക് ഒരു കഥ ഡെവലപ്പ് ചെയ്യണം, അത് അവളുടെ ബുക്കാക്കി പബ്ലിഷ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാശ് കിട്ടുമല്ലോ എന്നൊക്കെ അവൾ പറയുമ്പോ തന്റെ കഥ എഴുതാൻ താൻ അനുവദിക്കില്ല എന്ന് അവൻ പറയാണ്. ആ സമയം അവൾ അവളുടെ സിറ്റുവേഷൻസ് എല്ലാം അവനോട് വിവരിക്കുന്നു. അച്ഛനും അമ്മയും ഇല്ലാതെ സഹോദരനെ വളർത്താൻ താൻ പെടുന്ന പാട്, അവളുടെ മറ്റ് ബുദ്ധിമുട്ടുകളും എല്ലാം. ഇവളുടെ കഥന കഥ കേൾക്കുന്ന ആ പ്രേതം അതിനെ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ, ഇവൻ ഇവന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് അക്ഷരം പ്രതി ഇവൾ ബുക്കിൽ എഴുതണം, ഒരു മാറ്റവും അവളുടേതായ ഇഷ്ടത്തിന് വരുത്താൻ പാടില്ല എന്ന്. അതിനോട് അവളും യോജിക്കുന്നു. അങ്ങനെ തുടങ്ങുകയാണ്. ആദ്യം അവള് ചോദിക്കുന്നത്, നിന്റെ ഡയറിയിൽ നീ എന്തോ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എല്ലാവരും നിന്നെ വെറുത്തു, അതുകൊണ്ടാണ് നിനക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന് എഴുതിയിട്ടില്ലേ, എന്താണ് ആ തെറ്റെന്ന്. അതിനവൻ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നു. ഇവന്റെ പേര് ഗാലി എന്നാണ്. ഇവന് ചെറുപ്പം മുതൽ അച്ഛന്റെയും അമ്മയുടെയും കെയറോ അറ്റൻഷനോ സ്നേഹമോ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. മുത്തശ്ശിയാണ് വളർത്തിയതും വലുതാക്കിയതും എല്ലാം. പക്ഷെ ഇവന്റെ അനിയത്തിയോട് അച്ഛനും അമ്മയ്ക്കും വലിയ കാര്യമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും തന്റെ സാന്നിധ്യം പോലും താല്പര്യമില്ല എന്ന് കണ്ട് അവൻ വീട്ടിൽ നിന്ന് മാറിയാണ് സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ താമസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനിയത്തി അച്ഛനോടും അമ്മയോടും വഴക്കുണ്ടാക്കി തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. അതിനെപ്പറ്റി പറയാനായി അച്ഛനെയും അമ്മയും വിളിക്കുമ്പോൾ അപ്പോഴും അനിയത്തിയെ പറ്റിയൊന്നും പറയാതെ തന്നെപ്പറ്റി വളരെ മോശമായി അച്ഛൻ ഫോണിലൂടെ പ്രതികരിക്കുന്നു. തുടർന്ന് അനിയത്തിയെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാനായി കാർ ഡ്രൈവ് ചെയ്ത് ഇവൻ പോവുകയാണ്. പോകും വഴി മറ്റൊരു കാർ റാഷ് ഡ്രൈവിംഗിലൂടെ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിലാവുന്നു. ആ സമയം കളിയിളകി ഇവൻ കാറിൽ നിന്നിറങ്ങി അതിന്റെ ഡ്രൈവറിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അനിയത്തി അല്പനേരം കാറിലിരുന്ന് ഇതിപ്പോൾ കഴിയുമെന്ന് നോക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ കാറിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് വരുന്നു. വഴക്കൊന്നും വേണ്ട ചേട്ടാ, നമുക്ക് പോകാന്ന് അവള് പറയുമ്പോൾ അപ്പോഴത്തെ കലി ഇവൻ അവളെ പിടിച്ച് തള്ളുന്നു. റോഡിലേക്കാണ് തള്ളുന്നത് എന്ന് ഓർക്കാതെയാണ് അവൻ തള്ളിയത്. പക്ഷെ അവൻ തള്ളിയ ആ ഒരു നിമിഷം അവള് റോഡിലേക്ക് തെറിക്കുകയും അതിലൂടെ വന്ന വണ്ടി ഇടിച്ച് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. മുന്നേ ഈ വീട്ടിലേക്ക് വന്ന ആ പെൺകുട്ടിയുടെ ആത്മാവ് തന്റെ അനീതിയാണെന്നും ഇവൻ പറയുന്നു. അങ്ങനെ പിന്നീട് ഇവർ ഒന്നിച്ചിരുന്ന് ഇവന്റെ കഥ എഴുതുകയാണ്. നയ കഥ ടൈപ്പ് ചെയ്ത് കൈ കുഴഞ്ഞിരിക്കുമ്പോൾ ബാക്കി ടൈപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ഗാലയാണ്. അങ്ങനെ ഇവർ കഥകളിലൂടെ വളരെ ക്ലോസ് ആവുന്നു. ഇവളാണെങ്കിൽ വിനോ വിളിക്കുമ്പോ കോള് പോലും അറ്റൻഡ് ചെയ്യാതെ ഫുൾ ടീം ഈ പ്രേതത്തിന്റെ കൂടെ ഇരുന്ന് കഥ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കാനായി നയ പറഞ്ഞുവിട്ട അവളുടെ സഹോദരൻ വീട്ടിലേക്ക് എത്തുന്ന സമയം നയയും പ്രേതവും ഹാളിലിരുന്ന് ലാപ്ടോപ്പിൽ കഥ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ അനിയൻ വരുന്നത് കണ്ട് പ്രേതം ലാപ്ടോപ്പ് നയയുടെ നേരെ തിരിച്ചു വെക്കുന്നത് അനിയൻ ശ്രദ്ധിക്കുന്നു. അവന് പ്രേതത്തെ കാണില്ല, അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് തനിയെ തിരിയുന്നതായാണ് കാണുന്നത്. അവൻ വളരെ പേടിയോടെ ഈ ലാപ്ടോപ്പ് എങ്ങനെയാ തനിയെ തിരിഞ്ഞതെന്ന് ചേച്ചിയോട് ചോദിക്കുമ്പോ അവൾ നീ എന്തു പറയുന്നത്, ലാപ്ടോപ്പ് എങ്ങനെ തനിയെ തിരിയാനാ, ദേ കണ്ടില്ലേ ഇതിന്റെ അടിയിൽ കിടക്കുന്ന ക്ലോത്ത് കൊണ്ട് ഞാൻ വലിച്ചു തിരിച്ചതാണെന്ന് അവള് പറയുന്നു. അവൻ അത് വിശ്വസിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ എന്തായാലും ഈ പ്രേതത്തിന്റെ പൂർണ്ണ സഹകരണത്തോടു കൂടി തന്നെ അവൾ ആ കഥ എഴുതി പൂർത്തിയാക്കുന്നു. അങ്ങനെ പിന്നീട് പൂർത്തിയാക്കിയ കഥ പബ്ലിഷിംഗ് കമ്പനിയിൽ കൊണ്ടു കൊടുക്കുന്നു. ആ കഥ വായിച്ച ശേഷം അവർ അതിൽ ചെറിയ തിരുത്ത് വരുത്തണമെന്ന് പറയാണ്. അതായത് ആ പ്രേതത്തിന്റെ അമ്മ ഒരു സാധു സ്ത്രീയല്ല, അവർ മകനെ ക്രൂരമായി ഉപദ്രവിച്ച ഒരു മാനസിക രോഗിയാണ് എന്നെല്ലാം എഴുതണമെന്ന് പറയുമ്പോൾ ഇവൾ അത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ സംഭാഷണം ആ അനിയത്തി പ്രേതം കേൾക്കുന്നുണ്ടായിരുന്നു. കഥയിൽ തിരുത്തു വരുത്താൻ പാടില്ല എന്ന എഗ്രിമെന്റോടുകൂടിയാണ് ഗാലെ ഈ ഒരു കഥ എഴുതാനായി നായയെ അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിലേക്ക് പോകാതെ നേരെ ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നാണ് അതിൽ തിരുത്തു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് നമ്മുടെ വിനോ ഇവളെ കാണാനായി വരുന്നു. നീ എന്റെ കോള് പോലും ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നില്ല, അത്രക്ക് ബിസിയാണോ എന്നെല്ലാം അവൻ ചോദിക്കുന്നു. കൂടാതെ ഇവൾ അവനോട് സംസാരിക്കുന്നതിൽ നിന്ന് ഇവൾ ഒറ്റയ്ക്കല്ല കഥ എഴുതിക്കൊണ്ടിരുന്നത്, കൂട്ടത്തിൽ ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. പക്ഷെ അത് ആരാണെന്ന് അവൻ അറിയില്ല. ഇതേ സമയം അവൾ
കഥ തിരുത്താൻ പോകുന്ന കാര്യം അനിയത്തി ചേട്ടനടുത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ നായയെ ഇപ്പോൾ നല്ല ഒരു വിശ്വാസമുള്ള, അവളുമായി നല്ലൊരു ബോണ്ട് ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ഗാല് അത് വിശ്വസിക്കുന്നില്ല. നായ വീട്ടിലേക്ക് വരുമ്പോ അവൻ അവളോട് സംസാരിക്കാൻ നോക്കുമ്പോ അവൾ എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവനെ ടോട്ടലി അവോയ്ഡ് ചെയ്യാണ്. പക്ഷെ ഇത്രയും നാൾ ഈ കഥ എഴുതി തീരുന്നത് വരെ ഇവൾ ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കൂടാതെ അവൾ വീട്ടിലുള്ള സമയം ആ അനിയത്തി പ്രേതം അവളെ പേടിപ്പിക്കാനായി പല കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്ത് വെളിയിലേക്ക് പോകാനായി ഒരുങ്ങുന്നു. ഗാല് അവളെ തടയാനായി എത്തുമ്പോൾ അവൾ അവനെ മൈൻഡേ ചെയ്യാതെ വെളിയിലേക്ക് തന്നെ പോയി. ആ കഥയിൽ വളരെ വലിയ തിരുത്തലുകൾ വരുന്നു. അതായത് ഇവന്റെ അമ്മ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ്, മാനസിക രോഗിയാണ്, മക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നല്ല. അങ്ങനെ അവൾ ആ തിരുത്തിയ കാര്യം പബ്ലിഷിംഗ് കമ്പനിയിലേക്ക് കൊണ്ടുകൊടുത്ത് അതൊരു പുസ്തകമായി പബ്ലിഷ് ചെയ്യുന്നു. ആദ്യം ഇവൾക്ക് വായിക്കാനായി ഒരു കോപ്പിയാണ് കൊടുത്തിരിക്കുന്നത്. ആ കോപ്പി വാങ്ങിക്കൊണ്ട് തിരിച്ച് താമസ സ്ഥലത്തേക്ക് വിനോയുടെ കൂടെ നയ വരുമ്പോൾ വിനോ, എനിക്ക് നീ ഒറ്റയ്ക്കല്ല ഈ കാര്യം എഴുതിയതെന്ന് അറിയാം, ആരാണ് നിന്നെ ഇത് എഴുതാനായി സഹായിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ആദ്യമൊക്കെ ഇത് മറച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒടുക്കം ഇവൾക്ക് മറ്റൊരു അഫയർ ഉണ്ടെന്ന് വിനോ തെറ്റിദ്ധരിക്കുമെന്ന് മനസ്സിലാക്കി അവൾ പ്രേതമാണ് തന്നെ നോവൽ എഴുതാൻ സഹായിച്ചതെന്ന് പറയുന്നു. പ്രേതം നോവൽ എഴുതാൻ സഹായിച്ചു എന്ന് കേൾക്കുന്ന വിനോ അത് തമാശയായി കണക്കാക്കി ഇവൾ തന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവളോട് വഴക്കിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവൾ ആ സമയം വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നു. ആ കാഴ്ച നമ്മുടെ ഗാലി അവന്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നു. അങ്ങനെ അവൾ തിരിച്ച് അകത്തേക്ക് വരുമ്പോ അവളുടെ കയ്യിൽ ഈ ബുക്ക് ഇരിക്കുന്നത് കണ്ട് അവൻ അത് വാങ്ങിച്ച് വായിക്കുമ്പോഴാണ് അവൾ അവന് കൊടുത്ത വാക്ക് തെറ്റിച്ച് അവന്റെ അമ്മയെ പറ്റി മോശമായി ഓരോന്നും എഴുതിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുന്നത്. അവൻ അവളോട് പിണങ്ങി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഇവളുടെ അനിയൻ കൂട്ടുകാരനെയും കൂട്ടി വീട്ടിലേക്ക് കമ്പൈൻഡ് സ്റ്റഡി എന്ന പേരിൽ വന്ന് മുറിയിൽ കയറി കഥ അടച്ച് പ്രായത്തിന്റേതായ ചില കുരുത്തങ്ങട്ട പരിപാടികൾ ഒപ്പിക്കാൻ തുടങ്ങുമ്പോൾ പ്രേതം അനിയൻ ചേർക്കനിട്ട് ഒരു ചെറിയ പണി കൊടുക്കുന്നു. അവൻ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയ എത്തുന്നത്. നയക്ക് മനസ്സിലാവുന്നുണ്ട് പ്രേതം താൻ ചെയ്ത തെറ്റിനാണ് തന്റെ അനിയനെ ഇപ്പോൾ ശിക്ഷിക്കുന്നതെന്ന്. അതുകൊണ്ട് അവൾ അവളുടെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്ന ആ കഥയുടെ ഒരു കോപ്പി ഡിലീറ്റ് ചെയ്യുന്നു. ആ സമയത്താണ് അവളുടെ അനിയൻ ഒന്ന് നോർമൽ ആകുന്നത്. ഇത്രയും നേരം ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടോണ്ട് നിന്ന അനിയന്റെ കൂട്ടുകാരൻ പയ്യൻ ഒരു സെക്കൻഡ് പോലും പിന്നെ അവിടെ നിൽക്കാതെ ജീവനും കൊണ്ട് ഓടുന്നു. നയ ഉടനെ തന്നെ പബ്ലിഷിംഗ് കമ്പനിയിലെ സ്റ്റാഫിനെ വിളിച്ച് ആ ബുക്കിന്റെ കൂടുതൽ കോപ്പീസ് പ്രിന്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഓൾറെഡി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ഇത് കേൾക്കുന്ന അനിയത്തി പ്രേതം നയയെയും അവളുടെ അനിയനെയും ശരിക്കിട്ട് പേടിപ്പിക്കുന്നു. ആ സമയം ഗാലി അവിടേക്ക് എത്തി അവന്റെ അനിയത്തിയെ തടുത്ത് അവൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവിടെ യഥാർത്ഥത്തിൽ പ്രേതമുണ്ട്. ചേച്ചി തന്നോട് ഇടയ്ക്കിടയ്ക്ക് കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്ന നയയുടെ അനിയൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടും. ഇവളാണെങ്കിൽ അനിയൻ പോയ സങ്കടത്തിലാകെ പട വിഷമിച്ചിരിക്കുകയാണ്. ഇവൾക്ക് ഈ വീട് വിട്ടിപ്പോൾ പോകാനും സാധിക്കില്ല. നയയുടെ വിഷമം കാണുന്ന നമ്മുടെ ഗാലിക്ക് പണ്ട് സഹോദരിയുടെ മരണശേഷം ഇവനിരുന്ന് കരഞ്ഞതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വിനോയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാവുന്നു. വിനോയ്ക്ക് ഇപ്പോൾ നയയുടെ തെറ്റിദ്ധാരണയല്ലേ, ആ തെറ്റിദ്ധാരണ മാറ്റിയാൽ അവൻ ഇവൾക്ക് ഇപ്പോൾ ഒരു ആശ്വാസമാകുമെന്ന് ഈ പ്രേതം കരുതുന്നു. അങ്ങനെ വിനോ വീട്ടിലെത്തുമ്പോൾ പ്രേതത്തിന്റെ ഡയറിയിൽ തുടങ്ങുന്ന വിനോയ്ക്ക് പ്രേതത്തെ കാണാൻ സാധിക്കുന്നു. നയ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ വിനോ വിശ്വസിക്കുന്നു. പിന്നീട് ഇവരെ കമ്പനിയിലേക്ക് ചെന്ന് സ്റ്റാഫിനോട് ബുക്ക് പബ്ലിഷ് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയാണ്. ആ സമയം അയാൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ വിനോയെ പോലെ ഇയാളെയും ഡയറിയിൽ തൊടിയിക്കുന്നു. അപ്പോൾ ഇയാൾക്കും പ്രേതത്തെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ അയാളും ഈ ബുക്കിന്റെ ഫർദർ പ്രിന്റിങ്ങും സപ്ലൈയും നിർത്താനായി സമ്മതിക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തിന്റെ സന്തോഷത്തിൽ നയ പ്രേതത്തിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഇത്രയും നാള് അവൾക്ക് പ്രസൻസ് ഫീൽ ചെയ്ത എന്നാൽ കാണാൻ സാധിക്കാഞ്ഞ അനിയത്തി പ്രേതത്തെ നേരിട്ട് കാണാനാവുന്നു. ഈ ബുക്കിൽ തൊട്ടാൽ ഈ ചേട്ടൻ പ്രേതത്തെയും ചേട്ടൻ പ്രേതത്തെ തൊട്ടാൽ അനിയത്തി പ്രേതത്തെയും കാണാമെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അടുത്ത ദിവസം നയ അവൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഗാലിയുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തുന്നു. പക്ഷെ അവരെ വിളിക്കുന്ന കാര്യമൊന്നും ഗാലിയോടോ അവന്റെ അനിയത്തിയോടോ നയ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അവരെത്തിക്കഴിയുമ്പോൾ ഗാലിയുടെ ആ ഒരു ഡയറി അവരെ കൊണ്ട് നയ തൊടിയിക്കുമ്പോൾ അവർക്ക് ഗാലിയെ കാണാൻ സാധിക്കുന്നു. ഗാലിയുടെ ആത്മാവിനെ കണ്ട അവർ വേണ്ട സമയത്ത് അവനെ നല്ല രീതിയിൽ തങ്ങൾ നോക്കിയിട്ടില്ലല്ലോ എന്ന സങ്കടത്തിൽ അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഇവനെ കെട്ടിപ്പിടിക്കുന്ന അവർക്ക് അനിയത്തിയുടെ ആത്മാവിനെയും കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഈ അച്ഛനും അമ്മയും മകനും മകളും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് സങ്കടങ്ങൾ കരഞ്ഞു തീർക്കാണ്. ആ സമയം ഈ ചേട്ടന്റെയും അനിയത്തിയുടെയും ആത്മാവിന് മോക്ഷം കിട്ടി അവർ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നതായി കാണിക്കുന്നു. ഓൾറെഡി നയക്കും അനിയനും അച്ഛനും അമ്മയും ഇല്ല. ഗാലിയുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ ആകെ ഉണ്ടായിരുന്ന രണ്ട് മക്കളെ നഷ്ടപ്പെട്ട വിഷമത്തിലാണ്. അങ്ങനെ ഇവർ നാലു പേരും കൂടി ഒന്നിച്ച് ഒരു ഫാമിലിയായി ജീവിക്കാൻ തീരുമാനിച്ച് വളരെ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യത്യസ്തമായ ഒരു ഹൊറർ ചിത്രമായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.